നമസ്കാരം. നിരുപദ്രവകാരിയായി ഭഗവാന്റെ ക്ഷേത്രകുളത്തിൽ കിടന്നിരുന്ന ഒരു മുതല പ്രായം ചെന്ന് അതിന്റെ കാലചക്രം പൂർത്തിയാക്കി മരിച്ചു. ആർക്കും ഒരു ദോഷവുമില്ലാതെ വിശ്വാസികളായ ജനങ്ങൾ ചേർന്ന് ആദരപൂർവം അതിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ആദരിച്ച് യാത്രയച്ചു. ഇനി അതിന്റെ ഓർമ്മയ്ക്ക് സ്മാരകം പണിയുന്നുണ്ട്. ഈ ഒരു വിഷയം മുൻനിർത്തി ഒരു മുസ്ലിം സിദ്ധനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചേർന്ന് രണ്ട് സ്ത്രീകളെ കഴുത്തറുത്തു കൊന്ന് ബലി നൽകിയ വിഷയത്തെ പ്രതിരോധിക്കുകയാണ് ഇവിടത്തെ ഹിന്ദു വിരുദ്ധ ജിഹാദി കമ്മ്യൂണിസ്റ്റ് പക്ഷം. അവർക്ക് വിശദീകരണം നൽകുക എന്നതൊന്നുമല്ല കേട്ടോ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. കാരണം കൃത്യമായി ഇന്നതാണ് ലക്ഷ്യമെന്ന് ഉന്നം വെച്ച് ഇത് ചെയ്യുന്നവർക്ക് പ്രത്യേകം വിശദീകരണമൊന്നും നൽകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ചിലത് വഴിയെ സൂചിപ്പിച്ചു പോകാമെന്ന് മാത്രം. ബബിയ എന്ന മുതല നിരുപദ്രവകാരിയും മഹാപാവവുമായിരുന്നു എന്നറിയാമല്ലോ. ഇനി ഈ അടുത്ത് മരണപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് വരാം. ഒരു നേതാവ് മരിച്ചു. ആ പാർട്ടിയുടെ അണികൾ വന്ന് നിന്ന് കണ്ണീർ വാർത്തു, ദുഃഖം ആചരിച്ചു. ഒടുവിൽ എല്ലാവിധ മര്യാദകളോടും കൂടി സംസ്കാരകർമ്മം നടന്നു. പതിവ് പോലെ ഇനി അയാൾക്കായി തീർച്ചയായും ഒരു സ്മാരകമുയരും. ആദ്യം പറഞ്ഞ സംഭവങ്ങളുടെ അതേ പാറ്റേൺ അല്ലേ ഇവിടെയും നടന്നത്? വ്യത്യാസം എന്തെന്നാൽ മുതലയ്ക്കും നേതാവിനും ഉണ്ടായിരുന്ന സ്വഭാവഗുണ വ്യത്യാസം മാത്രം. ചോദ്യം വളരെ സിമ്പിളാണ്. മുതലയുടെ കാര്യം നിങ്ങൾ ഉയർത്തിയ പോലെ ഇതേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉയർത്തി കാണിച്ചുകൂടെ? അതും രണ്ടുപേരെ കഴുത്തറുത്തു കൊന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരും കൂടിയായിരിക്കവേ. കമ്മ്യൂണിസ്റ്റ് മതത്തിലെ അന്ധവിശ്വാസത്തെക്കുറിച്ച് ഈ ഒരു ഉദാഹരണം തന്നെ സാധാരണക്കാർക്ക് വാദിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത ഹൈന്ദവന്റെ പൂജയും ക്ഷേത്രവും വഴിപാടുമെല്ലാം ഇത്തരമൊരു ഹീനമായ അറബിക് മന്ത്രവാദ നരബലി വിഷയത്തെ നോർമലൈസ് ചെയ്യാൻ ഇനിയും ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ ഒരു മടിയുമില്ലാതെ മുഖത്ത് നോക്കി വിളിച്ചോളൂ അടിമ കമ്മി എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.